നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി ഹാജിയാരെപ്പുരക്കൽ നിബിസുവിന്റെ ഗർഭിണിയായ രണ്ട് ആടുകളെയാണ് വ്യാഴാഴ്ച പുലർച്ചെ തെരുവ് നായ്ക്കൾ കടിച്ചു വന്നത്. വിധവയായ നിബിസു ഉപജീവനമായ ആട് വളർത്തൽ തുടങ്ങിയത് രണ്ട് വർഷം മുമ്പാണ്. ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ പ്രദേശത്ത് നടന്നിട്ടും അധികൃതർ നടപടി കൈക്കൊള്ളുന്നില്ല എന്നാണ് ആക്ഷേപം. ആടുവളർത്തൽ ഉപജീവനമായി സ്വീകരിച്ച നബീസു തന്റെ ഗർഭിണിയായ ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നതോടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. സാധാരണ വെള്ളം കൊടുക്കും പോലെ വെള്ളം കൊടുത്ത് കൂട്ടി കയറ്റിയതാണ്. ഒരിക്കൽ എണീച്ച് നോക്കുമ്പോൾ നായ്ക്കളൊന്നും കണ്ടിട്ടില്ല. പിന്നെ 4 മണിക്ക് എണീച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടിൻ്റെ ചുറ്റുപാറ നായിയാണ്. നായ നോക്കുമ്പോൾ ഒന്ന് കടിച്ചിട്ട് ഒന്നിനപ്പുറം ഇട്ടിരുന്നു, ഒന്നിനപ്പുറം ഇട്ടിരിക്കണം. കുടല് വരെ പുറത്ത് ചാടിയിരുന്നു. നായ എന്നെ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. 4-5 നായ്ക്കളുണ്ട്. പകല് നായിൻ്റെ തുലുമുണ്ട്, കുറുക്കൻ്റെ തുലുമുണ്ട്. ഇവിടെ നമ്മളെ ജീവിതം നമുക്ക് കത്തുകായ ഒരാൾ തരാനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളെ ആവശ്യങ്ങൾ കഴിയണം. 20,000-ലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇവർ പറയുന്നു. ഭർത്താവിന്റെ മരണശേഷം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിച്ചാണ് കന്നുകാലി വളർത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രദേശത്തെ ഈയിടെയായി സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. പകൽ സമയങ്ങളിലും തെരുവുനായ്ക്കളുടെ ആക്രമണം നേരത്തെയുണ്ടായിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. തന്റെ രണ്ട് ആടുകളെ നഷ്ടമായതോടെ ബാക്കി വരുന്ന മിണ്ടപ്രാണികൾക്കായി ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയാണ് ഈ കുടുംബം. വേട്ടം ന്യൂസ് കൂട്ടായി. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.